നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പ്രവാസികൾ എത്തുന്നു. പ്രവാസികളുടെ മടക്കം വ്യാഴാഴ്ച മുതൽ യാത്രാക്കൂലി സ്വന്തമായി വഹിക്കണം. അർഹരുടെ പട്ടിക എംബസികൾ തയ്യാറാക്കും. യാത്രയ്ക്കായി വിമാനവും കപ്പലും ഉപയോഗപ്പെടുത്തും. കൊറോണയെ പിടിച്ചുകെട്ടി കേരളം. തിങ്കളാഴ്ചയും സംസ്ഥാനത്ത് പുതിയ കോവിഡ് രോഗികളില്ല. 61 പേർക്ക് രോഗവിമുക്തി. നിലവിൽ ചികിത്സയിലുള്ളത് 34 പേർ മാത്രം. പുതിയ തീവ്രബാധിത മേഖലകളില്ല. ലോക്ഡൌണിനെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. ഇവരെ സുരക്ഷിതമായി സ്വീകരിക്കാൻ ഒരുങ്ങി സർക്കാരും നാട്ടുകാരും. കോവിഡ് കാലത്തെ മികവോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തനത്തിന് സിസിടിവിക്ക് ആദരം. സിസിടിവി പെരുമ്പലാവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടർ ഹരി ഇല്ലത്ത്, സിസിടിവി സീനിയർ എഡിറ്റർ നിഷ നവീൻ എന്നിവരെ പഴഞ്ഞി ജനകീയ സമിതി ആദരിച്ചു. കോവിഡ് കാലത്ത് ദുരിതം പേർന്ന നാടിന്റെ അതിജീവനത്തിന് ഒരുമയോടെ സുമനസുകൾ. വാർത്തകൾ വിശദമായി. ജാഗ്രത കൈവിടാതിരിക്കാം. കൊറോണയെ വരുതിയിലാക്കി കേരളം. തിങ്കളാഴ്ചയും സംസ്ഥാനത്ത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പുതിയ കേസുകൾ ഇല്ലാതെ കടന്നുപോകുന്നത്. സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷം 3 ദിവസങ്ങളിൽ മാത്രമാണ് പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. മാത്രമല്ല 61 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി വന്നു. ഇവർ ഉടൻ തന്നെ ആശുപത്രി വിടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ ഇനി 34 പേർ മാത്രമാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 21,724 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 21,352 പേർ വീടുകളിലും 372 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. 33,010 സാമ്പിളുകൾ ഇതുവരെ പരിശോധനയ്ക്കായി അയച്ചു. ഇതിൽ 32,315 എണ്ണം രോഗബാധ ഇല്ലെന്ന് ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 84 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. ഇവയിലേക്ക് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡിനെ തുടർന്ന് വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ മടക്കിയെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. വ്യാഴാഴ്ച മുതൽ ഇവരെ തിരികെ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അർഹരുടെ പട്ടിക എംബസികൾ തയ്യാറാക്കും. യാത്രാക്കൂലി പ്രവാസികൾ വഹിക്കേണ്ടിവരും. വിമാനമാർഗവും കപ്പൽ മാർഗവുമായിരിക്കും ഇവരെ എത്തിക്കുക. ഗൾഫിൽ നിന്ന് വിമാനമാർഗം എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും വിമാനമായിരിക്കും. അതത് രാജ്യങ്ങളിൽ വെച്ച് തന്നെ യാത്രയ്ക്ക് മുൻപ് സമ്പൂർണ്ണ പരിശോധന നടത്തും. കോവിഡ് ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമേ യാത്രയ്ക്ക് അനുവദിക്കുകയുള്ളൂ. ഇന്ത്യയിൽ എത്തിച്ച ശേഷം ഇവരെ വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമാക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. കപ്പലുകളും സൈനിക വിമാനങ്ങളും വാണിജ്യ വിമാനങ്ങളും ഉപയോഗിച്ചാണ് ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ലോക്ഡൌണിനെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. നോർക്ക മുഖേന രജിസ്റ്റർ ചെയ്തവരാണ് തിരിച്ചെത്തുന്നത്. അതേസമയം തിരിച്ചെത്തുന്നവർക്കായി 6 അതിർത്തികളിൽ സംസ്ഥാന സർക്കാർ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവരെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കും. നാട്ടിലേക്ക് മടങ്ങാനായി അതിർത്തികളിൽ പ്രവാസികളുടെ നീണ്ട നിരയാണുള്ളത്. വരുന്നവരെ പരിശോധിക്കാൻ തൊട്ടടുത്ത ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ രോഗലക്ഷണമില്ലെന്ന് വ്യക്തമായാൽ ഇവരെ വീടുകളിലേക്ക് വിട്ടയക്കും. വീടുകളിൽ ഇവർ 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയേണ്ടിവരും. തൃശൂർ ജില്ല ഗ്രീൻസോൺ ആവുകയും ഇളവുകൾ ലഭിക്കുകയും ചെയ്തതോടെ വ്യാപാര മേഖലയ്ക്ക് ജീവൻ വെച്ചു. കുന്നംകുളത്ത് കച്ചവട രംഗം സജീവമായതോടെ താരതമ്യേന നല്ല തിരക്കാണ് ദൃശ്യമാകുന്നത്. ഇളവുകൾ പ്രാബല്യത്തിലായതോടെ കച്ചവട രംഗം ഉണർന്നു. കുന്നംകുളത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായ വടക്കാഞ്ചേരി റോഡിലും പട്ടാമ്പി റോഡിലും വലിയ തിരക്കാണ് ഉച്ചവരെയുള്ള സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളോടെയുമാണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പോലീസും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നഗരത്തിൽ മിക്കയിടത്തും രാവിലെ മുതൽ തന്നെ ഉപഭോക്താക്കൾ എത്തിത്തുടങ്ങുന്നുണ്ട്. ആളുകൾ വന്നു തുടങ്ങിയതോടെ പുത്തനുണർവിൻ്റെ പ്രതീക്ഷയിലാണ് വിപണികൾ. വലിയ തിരക്ക് പ്രകടമല്ലെങ്കിലും ഉപഭോക്താക്കളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ 30% വരെ വിൽപ്പന കൂടിയതായും ഇവർ പറയുന്നു. AC, ഫാൻ, മോട്ടോറുകൾ തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ പോയെത്തുന്നത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉപഭോക്താക്കൾ എത്തുന്നുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ തന്നെയാണ് മിക്കവരും ടൗണിലെത്തുന്നത്. വാഹനങ്ങളുടെ നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും തുടക്കമെന്ന നിലയിൽ ഇതുപോലെ നീങ്ങിയാൽ വിപണിക്ക് പിടിച്ചുകയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുന്നംകുളത്തെ കച്ചവടക്കാർ. ചെറുകിട വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള കടകൾക്ക് ലോക്ക്ഡൌൺ ഇളവ് നൽകിയെങ്കിലും കഴിഞ്ഞയാഴ്ച വരെ വളരെ കുറച്ച് കടകൾ മാത്രമാണ് തുറന്നത്. നഗരത്തിലും ഗ്രാമീണ മേഖലകളിലും ഭൂരിഭാഗം കടകളും ഇപ്പോൾ തുറക്കുന്നുണ്ട്. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശുചീകരണത്തിനാണ് പലരും സമയം ചെലവഴിച്ചത്. പല കടകളിലും ശുചീകരണ ജോലി ചെയ്യുന്നവർ എത്താത്തതിനാൽ കടയുടമകൾ തന്നെയാണ് അകവും പുറവും വൃത്തിയാക്കിയത്. ചെരുപ്പ്, ചെറുകിട ഫർണിച്ചർ കടകൾ, പാത്രക്കടകൾ, മിഠായിക്കടകൾ, വാച്ച് കടകൾ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ തുടങ്ങിയവയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നഗരമേഖലകളെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ കടകൾ തുറക്കുന്നുണ്ട്. ആഘോഷങ്ങളില്ലെങ്കിലും പെരുന്നാൾ സമയമാകുന്നതോടെ വിപണി ഒന്നുകൂടി സജീവമാകുമെന്നാണ് വിലയിരുത്തൽ. സിസിടിവി ന്യൂസ് കുന്നംകുളം.
സംസ്ഥാനത്ത് ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലെത്തി. കോവിഡ് മുൻകരുതലുകൾ പാലിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുക. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ബാങ്കുകളുടെ ബിസിനസ് സമയവും 5 മണി വരെ പ്രവൃത്തി സമയവും എന്ന പഴയ സമയക്രമം പാലിക്കാൻ ബാങ്കുകൾക്കായി. സംസ്ഥാന സർക്കാരും സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയും കൂടിയാലോചന ബാങ്കുകളുടെ സമയക്രമം സാധാരണ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതനുസരിച്ച് വായ്പയെടുക്കാനുള്ള സൌകര്യമുണ്ടാകും. കണ്ടെയ്ൻമെന്റ് ഏരിയയിൽ അന്തിമ തീരുമാനം ജില്ലാ കളക്ടറുടേതായിരിക്കും. 1.5 മാസത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലെത്തുന്നത്. റെഡ് സോൺ ഒഴികെയുള്ള ജില്ലകളിൽ മാത്രമാണ് ഇതുവരെ ബാങ്കുകൾക്ക് വൈകിട്ട് വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. റെഡ് സോണിൽ 10 മുതൽ 2 മണി വരെയായിരുന്നു പ്രവർത്തിക്കാനുള്ള അനുമതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലോക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് എല്ലാ ജില്ലയിലും ബാങ്കുകൾ വൈകിട്ട് വരെ പ്രവർത്തിക്കാമെന്ന് തീരുമാനം കൈക്കൊണ്ടത്. കോവിഡ് കാലത്തെ മികവോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തനത്തിന് സിസിടിവിക്ക് ആദരം. സിസിടിവി പെരുമ്പലാവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടർ ഹരി ഇല്ലത്ത്, സിസിടിവി സീനിയർ എഡിറ്റർ നിഷ നവീൻ എന്നിവരെ പഴഞ്ഞി ജനകീയ സമിതിയാണ് ആദരിച്ചത്. സിസിടിവി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറി അംഗവും മുൻ എംഎൽഎയുമായ ബാബുവും പാലശ്ശേരി ഇരുവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജനകീയ സമിതി കൺവീനർ സാബു ഐനൂർ, പൊതുപ്രവർത്തകൻ പ്രസാദ് പുലികോടൻ, സിജില സാബു, സിസിടിവി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ്, ഡയറക്ടർ കെ എം എഡ്വിൻ, ജനറൽ മാനേജർ കെ വി ജോസഫ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. കടകമ്പൽപൂരത്തിന് പ്രതീകാത്മകമായ ദാരികവധത്തോടെ സമാപനം കുറിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായിട്ടാണ് നടത്തിയത്. കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കാളിദാരിക സംവാദവും യുദ്ധവും ദാരികപദവും. അസുരരാജാവായ ദാരികനും ശിവപുത്രിയായ ഭദ്രകാളിയും തേരിലേറി പൂരപ്പറമ്പിനെ പോർക്കളമാക്കി യുദ്ധം ചെയ്യുന്നതാണ് പൂരത്തിൻ്റെ ചരിത്രം. ഈ ചടങ്ങുകളെല്ലാം ഇത്തവണ അടച്ചിട്ട ക്ഷേത്രത്തിനുള്ളിൽ പ്രതീകാത്മകമായാണ് നടത്തിയത്. ഈ ചടങ്ങുകൾ ഭക്തിപരിസരം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. രൗദ്രരൂപിയായ ദേവി ദാരികവരത്തോടെ സൗമ്യരൂപിണിയായി ശ്രീകോവിലിലേക്ക് പ്രവേശിച്ചതോടെയാണ് പൂരത്തിന് സമാപനം കുറിച്ചത്. കഴിഞ്ഞ 14 വർഷമായി ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതും കാളിവേഷം കെട്ടുന്നതും കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പും ദാരികവേഷം കെട്ടുന്നത് കല്ലാറ്റ് ജയശങ്കറുമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൂരത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം മുങ്ങിപ്പോയതിൻ്റെ വിഷമത്തിലാണ് തട്ടകം. സിസിടിവി ന്യൂസ് പെരുമ്പലാവ്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പുതുച്ചോർ വിതരണം ആരംഭിച്ചു. വിതരണത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തിച്ച പുതുച്ചോർ രമ്യ ഹരിദാസ് എം പി നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജോമോൻ കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് എ എസ് ശ്യാംകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ അഭിലാഷ് പ്രഭാകർ, പ്രമോദ് താണിക്കുടം, ബ്ലോക്ക് പ്രസിഡന്റ് പി എസ് അഭിലാഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് എ എം നിതീഷ്, വൈസ് പ്രസിഡന്റ് മഹേഷ് കടവലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് 19 മഹാമാരിയെ തുടച്ചു നീക്കുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ഉണ്ട്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളും. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന തൃശൂർ മെഡിക്കൽ കോളേജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് കൂടിയാണ്. തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി, വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി, യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റികളുടെ ദൈനംദിനമായിട്ട് എല്ലാ ആളുകൾക്കും ഇവിടെ ആശുപത്രിയിൽ രോഗികളായിട്ടിരിക്കുന്നവർക്കും അവരെ കൂട്ടിരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇവിടെ വന്ന് ആശുപത്രിയിൽ വന്ന് ചികിത്സയ്ക്ക് വന്നു പോകുന്നവർക്കും. ദീർഘകാലം പന്നിത്തടത്തെ താമസക്കാരായിരുന്ന അതിഥി തൊഴിലാളികൾ സ്വദേശങ്ങളിലേക്ക് മടങ്ങി. 20 വർഷം വരെ കേരളത്തെ സ്വന്തം ദേശമായി കരുതി പണിയെടുത്തവരും കൂട്ടത്തിലുണ്ട്. 45 പേരിലടങ്ങുന്ന സംഘമാണ് പന്നിത്തടത്തെ 2 ക്വാർട്ടേഴ്സുകളിലായി താമസിച്ചിരുന്നത്. കെട്ടിട നിർമ്മാണം മാത്രമല്ല എല്ലാവിധ ജോലികളും ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി വീട്ടിലെ ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും മാത്രമായി നാട്ടിലേക്ക് പോകുന്ന ഇവർക്കിടയിൽ സ്വഭാവ ദൂഷ്യങ്ങളോ അനാവശ്യ ചെലവുകളോ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ പഞ്ചായത്തുകൾ സഹായിച്ചിരുന്നെങ്കിലും തൊഴിലില്ലായ്മയും സാമൂഹിക അകലം പാലിക്കാൻ കഴിയാത്ത അസൗകര്യങ്ങൾ മൂലം നാട്ടിലെത്താനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു ഇവർ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിലാണ് ഇവർ മടങ്ങിയത്. കേരളത്തിലും സഹായവും കരുതലും മലയാളികളുടെ സഹകരണവും ഒരിക്കലും മറക്കാനാകില്ലെന്നും ഈ നാട്ടിൽ തന്നെ തുടരാനാണ് പദ്ധതിയെന്നും സംഘത്തിൽ പലരും പറഞ്ഞു. തുടർച്ചയായ 2 ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ കടകൾ ചൊവ്വാഴ്ച തുറക്കും. നേരത്തെ നിശ്ചയിച്ച ഇടങ്ങളിൽ കിറ്റ് വിതരണം അടക്കമുള്ള നടപടികൾ ചൊവ്വാഴ്ച പുനരാരംഭിച്ചേക്കും. ഓശാന ഞായർ, പെസഹ വ്യാഴം തുടങ്ങിയ അവധി ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചതിന് പകരമായാണ് അടുത്തടുത്ത 2 ദിവസങ്ങളിൽ കടകൾക്ക് അവധി അനുവദിച്ച് നൽകിയത്.
കൊറോണയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയ സൗജന്യരിയും പലവ്യഞ്ജന കിറ്റുകളും സാധാരണയായി നൽകി വരുന്ന റേഷൻ സാധനങ്ങളുമടക്കം റേഷൻ കടകൾ വഴിയാണ് വിതരണം ചെയ്തിരുന്നത്. സാധാരണ ജനങ്ങൾക്കായുള്ള റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നതിനായാണ് പൊതു അവധി ദിനങ്ങളും തുറന്ന് പ്രവർത്തിച്ചത്. ഇങ്ങനെ പ്രവർത്തിക്കാനിടയായ സാഹചര്യത്തിൽ ഉടമകളുടെ സംഘടന അവധി ആവശ്യപ്പെട്ട സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധി പ്രഖ്യാപിച്ചതെന്ന് കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ വ്യക്തമാക്കി. മെയ് 3-ാം തീയതിയും 4-ാം തീയതിയും രണ്ട് ദിവസം കേരള സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകുകയുണ്ടായി. അതിന് റേഷൻ വ്യാപാരികളിലെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ച സർക്കാരിൻ്റെ നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നാളെ മുതൽ മെയ് മാസത്തെ വിതരണം ആരംഭിക്കുകയാണ്. പുതിമാസം കാർഡുടമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ മഞ്ഞ ചുവപ്പ് കാർഡുടമകൾക്ക് ഒരു വ്യക്തിക്ക് 5 കിലോ സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ്. മെയ് മാസത്തെ റേഷൻ വിഹിതത്തിന്റെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം സാധാരണയായി ലഭിക്കുന്ന വിഹിതത്തിനൊപ്പം ഒരാൾക്ക് 5 കിലോ അരി വീതം കൂടുതലായി അനുവദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഞായറാഴ്ചകളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയില്ല. മെയ് മാസത്തിൽ വിൽപ്പന നടത്താനുള്ള റേഷൻ വിഹിതം കടകളിൽ എത്താത്ത സാഹചര്യവും നിലവിലുണ്ട്. 2 ദിവസത്തെ അവധിയെ തുടർന്ന് റേഷൻ കടകൾ ചൊവ്വാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ ആവശ്യമായ സ്റ്റോക്കും കടകളിലെത്തും. സിസിടിവി ന്യൂസ്, കേച്ചേരി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചെടുക്കുന്ന ഓർഡിനൻസിനെതിരെ കേരള എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സമിതിയുടെ ആഹ്വാന പ്രകാരം തിങ്കളാഴ്ച കരിദിനം ആചരിച്ചു. കൊറോണ കാലത്ത് രാപ്പകലില്ലാതെ ജീവൻ പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഉൾപ്പെടെ ശമ്പളം പിടിച്ചെടുക്കുന്ന നയങ്ങൾക്കെതിരെയാണ് ഈ ധർമ്മസമരമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എൻജിഒ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രിൻസിപ്പൽ ഓഫീസ്, മെഡിക്കൽ കോളേജ് ആശുപത്രി, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ചെസ്റ്റ് ഹോസ്പിറ്റൽ തുടങ്ങി ബ്രാഞ്ചിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കരിദിനം ആചരിച്ചു. എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അംഗം കെ എൻ നാരായണൻ, ബ്രാഞ്ച് പ്രസിഡന്റ് കെ എസ് മധു, വി എ ബഷീർ, രാജു പി എഫ്, രഘുനാഥ് എം ജി, ടി എ അൻസാർ, പി മീര, സുധാ എം എസ്, അജിത് കുമാർ കെ, സേതുമാധവൻ സി, രവി എം ജി, ഹരിശങ്കർ ടി ഡി, ഷൈജു പി ഡി തുടങ്ങിയവർ നേതൃത്വം നൽകി. നടപടിക്കെതിരെയാണ് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് കരിദിനം നമ്മൾ ആചരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഈ നമ്മുടെ ഈ പ്രവർത്തന ഈ സംഘടനയുടെയും പ്രവർത്തനങ്ങൾക്കുണ്ടെന്ന് നമുക്കറിയാം. ആയതുകൊണ്ട് ഇന്നത്തെ ഈ പ്രവർത്തനം, ഇന്നത്തെ ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി എൻജിഒ അസോസിയേഷൻ രംഗത്ത് വരും. പ്രവാസികളുടെ ജീവൻ രക്ഷിക്കുക, പ്രവാസികളുടെ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരളപ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. കേച്ചേരി സെൻട്രലിൽ പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് ജബീർ നാലകത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം പറപ്പൂർ, സെക്രട്ടറി സുലൈമാൻ പറപ്പൂർ, ട്രഷറർ മുസ്തഫ കേച്ചേരി, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ സാഗർ സലീം, മുൻ പ്രവാസിയും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ എ എം ഷംസുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി പി എൻ സുന്ദരൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വി കെ സുനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് കേച്ചേരി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എ എ മുഹമ്മദ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ 38-ാം വാർഡിലെ 150-ഓളം കുടുംബങ്ങൾക്ക് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ ടി കെ വിനോദ് കുമാറിന്റെ 1 മാസത്തെ ഓണറേറിയവും താമരയൂർ മലർവാടി ക്ലബിന്റെ പ്രവാസികളുടെയും സഹകരണത്തോടു കൂടിയാണ് കിറ്റുകൾ നൽകിയത്. നടൻ ശിവജി ഗുരുവായൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ ബഷീർ പൂക്കോട്, ഫാരിദ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1.5 മാസമായി നാട് ലോക്ഡൌണിൽ കഴിയുമ്പോഴും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സദാ വ്യാപൃതരായി നടക്കുന്ന പോലീസുകാരുടെ വളർന്ന തലമുടി വെട്ടിയൊതുക്കാനായുള്ള പ്രത്യേക സംഘം കുന്നുകുളത്തെത്തി. പോലീസ് ക്യാമ്പാസ്ഥാനത്ത് നിന്നും പ്രത്യേകം സജ്ജീകരിച്ചെത്തിയ ട്രാവലറിലാണ് മുടി വെട്ടുവാനും മറ്റുമായി ബ്യൂട്ടി സലൂൺ റൂം സജ്ജീകരിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് കെ എ പി 1-ാം ബറ്റാലിയൻ കളമശ്ശേരിയിലെ ക്യാമ്പിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ പോലീസ് ബാർബർ സംഘം കുന്നുകുളത്തെത്തിയത്. ഈ കോവിഡ് കാലത്ത് മുടിവെട്ടുന്നതിനും മറ്റും സംവിധാനങ്ങളില്ലാതെ നട്ടം തിരിയുന്ന പല പോലീസുകാരുടെയും വിഷമാവസ്ഥകൾ മനസ്സിലാക്കിയാണ് ഇത്തരമൊരു സജ്ജീകരണത്തിന് പോലീസ് ഉന്നത അധികൃതർ തയ്യാറായത്. രാവിലെ തൃശൂർ കമ്മീഷണർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത സംഘത്തെ നേരെ കമ്മീഷണർ ഓഫീസിൽ നിന്നും കുന്നുകുളത്തേക്ക് വിടുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന കെ എ പി സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരുടെ സേവനം ഞായറാഴ്ച ലഭിച്ചു. പ്രത്യേകം സജ്ജീകരിച്ച ട്രാവലർ വാഹനത്തിൽ ഒരേ സമയം 2 പേർക്ക് മുടിവെട്ടുന്നതിന് സൗകര്യമുണ്ട്. കുന്നുകുളം എ സി പി ടി എസ് സിനോജ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തി. ഇതിൽ 1.5 മാസത്തോളമായി മുടിവെട്ടാൻ സാധിക്കാതെയുള്ള നിരവധി പോലീസുകാരുമുണ്ടായിരുന്നു. കെ എ പി 1-ാം ബറ്റാലിയന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഈ സജ്ജീകരണങ്ങൾ.
തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ ഇപ്പോഴത്തെ ഇത്തരം വിഷമാവസ്ഥകൾ കണ്ടറിഞ്ഞ മേലുദ്യോഗസ്ഥരാണ് വിവിധ സ്റ്റേഷനുകളിലേക്ക് ഈ വാഹനം പറഞ്ഞയക്കാൻ നിർദ്ദേശിച്ചത്. ഇത് മുടിയും താടിയും വെട്ടാൻ സാധിക്കാതെ നിന്നിരുന്ന ഒരുപാട് പോലീസുകാർക്ക് വലിയ അനുഗ്രഹമായി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുടിവെട്ടുന്നവരും എത്തിയിരുന്നത്. കയ്യുറകൾ, അണുനാശിനികൾ, മാസ്കുകൾ തുടങ്ങിയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടെയുമാണ് ഇവർ തങ്ങളുടെ പണി ഇവിടെ മനോഹരമാക്കി പൂർത്തീകരിച്ചത്. അല്പം വൈകിയാണെങ്കിലും ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കിക്കൊടുത്ത പോലീസ് നേതൃത്വത്തോട് എല്ലാവരും തന്നെ നന്ദി പറഞ്ഞു. കുന്നുങ്ങളത്തെത്തിയ വണ്ടി വൈകിട്ട് 4 മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു. കുന്നുങ്ങളം സ്റ്റേഷനിലെ 20 പേർ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തി. സിസിടിവി ന്യൂസ് കുന്നുങ്ങളം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ചാവക്കാട് ജനമൈത്രി പോലീസിന് ജില്ലാ പോലീസ് കമ്മീഷനോട് അനുമോദനം. കോവിഡ് ഡ്യൂട്ടിയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അനുമോദിച്ചത്. ഇതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ആദിത്യ IPS ചാവക്കാട് പോലീസിന് ഇൻസ്പെക്ടർ SHO അനിൽ ടി മേപ്പള്ളിക്ക് അനുമോദന പത്രം നൽകി. SIUK ഷാജഹാൻ ഉൾപ്പെടെ സ്റ്റേഷനിലെ 46 പോലീസുകാർക്കാണ് ജില്ലാ പോലീസ് കമ്മീഷണർ ചാവക്കാട് സ്റ്റേഷനിൽ നേരിട്ടെത്തി അനുമോദന പത്രം നൽകിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ഒട്ടേറെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചാവക്കാട് പോലീസ് കാഴ്ചവെച്ചിരുന്നു. വീടുകളുടെ അറ്റകുറ്റപ്പണി, ശൗചാലയ നിർമ്മാണം, വീൽചെയർ നിർമ്മാണം, ഭക്ഷ്യക്കിറ്റ് വിതരണം, ആവശ്യമരുന്നുകളുടെ വിതരണം തുടങ്ങി ഒട്ടേറെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് SHO അനിൽ ടി മേപ്പിളുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോലീസ് നടത്തിയത്. ചൂണ്ടൽ ഗുരുവായ റോഡിൽ നിയന്ത്രണമിട്ട ബൈക്കിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. പന്നിശ്ശേരി സ്വദേശി പന്തായിൽ വട്ടവളപ്പിൽ മനോഹരന്റെ മകൻ 28 ജീവനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ കേച്ചേരി എക്സ് പ്രവർത്തകരെത്തി അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് നയങ്ങൾക്കെതിരെ CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പന്നിത്തടം പഴയോട്ടുമുറി സെന്ററുകളിൽ നിൽപ്പ് സമരം നടത്തി. ചെറുകിട വ്യവസായികൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക, ഇതര സംസ്ഥാന തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക, പല സംസ്ഥാനങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പന്നിത്തടത്ത് നടത്തിയ നിൽപ്പ് സമരം CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CC പവനൻ, സത്താർ നീണ്ടൂർ, AYF കുന്നുകുളം മണ്ഡലം സെക്രട്ടറി MP റഫീഖ് തങ്ങൾ, ബാപ്പുട്ടി മരത്തങ്കോട് എന്നിവർ നേതൃത്വം നൽകി. പായോട്ടുമുറിയിൽ നടന്ന സമരത്തിന് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി V പരമേശ്വരൻ, AH ഹസൻകുട്ടി, മണികണ്ഠൻ, അഷ്റഫ് ഇയലകാട, ശ്രീജിത്ത് പണിക്കർ എന്നിവരും നേതൃത്വം നൽകി. കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രികയായ വയോധികയ്ക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തിരുവെങ്കിടം ചങ്കത്ത് ശശിയുടെ ഭാര്യ ജാനകിക്കാണ് പരിക്ക്. തിങ്കളാഴ്ച രാവിലെ 9:30 മഴുവഞ്ചേരിയിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ജാനകിയെ കേച്ചേരി എക്സ് പ്രവർത്തകരെത്തി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുന്നാളിലെ സമ്മാനം വാങ്ങാനായി കുടുക്കയിൽ ശേഖരിച്ച തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി 3 കുരുന്നുകൾ. മന്ദലാകുന്ന് കിണർ സ്വദേശികളായ ബാദുഷ രസ്മി ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് സഹസാദ്, റിസ്ന ഫാത്തിമ, റിസ്വാൻ ഐഷ എന്നിവരാണ് തങ്ങളുടെ നാണയത്തുട്ടുകൾ പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AD ദനീപിന് നൽകിയത്. പാവറട്ടി പുതുമനശ്ശേരി സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6 വിദ്യാർത്ഥിയാണ് സഹസാദ്. റിസ്ന ഫാത്തിമ 3 റിസ്വാൻ ഐഷ 1 പഠിക്കുന്നത്. 1202 ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. ചാലശ്ശേരി ഗ്രാമവാസികളെ വരവേൽക്കാൻ നാടിനൊപ്പം GCC ക്ലബും ഒരുങ്ങുന്നു. കോവിഡ് മഹാമാരി സമയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തി സ്വന്തം വീട്ടിലെത്താൻ സാധിക്കാതെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകർ, പോലീസ് എന്നിവരോടൊപ്പം ക്ലബ് അംഗങ്ങളും ഒപ്പമുണ്ടാകുമെന്ന് GCC ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. അടിയന്തര ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇക്കാര്യത്തിൽ സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനമെടുത്തത്. പ്രവാസികളെ സ്വീകരിക്കാൻ സെൻട്രൽ ക്ലബ് അംഗമായ ചിത്രകലാധ്യാപകൻ ബാലൻ വലിയ ബാനർ എഴുതി സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടിലെത്തുന്ന സഹോദരങ്ങൾക്ക് നന്മയുടെ സഹായവും കരുത്തു നൽകുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, വൈസ് പ്രസിഡന്റുമാരായ ഇക്ബാൽ AM, മണികണ്ഠൻ CV, സെക്രട്ടറി മസൂദ്, ജോയിന്റ് സെക്രട്ടറി നൌഷാദ്, പ്രവാസി ക്ലബ് മെമ്പർ PK സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ 2-3 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. കെട്ടുങ്ങൽ കുടിവെള്ള പദ്ധതി മെയ് പകുതിയോടുകൂടി പൂർത്തീകരിച്ച് കുടിവെള്ള കമ്മിറ്റി ഏൽപ്പിക്കാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AD ദനീപ് അറിയിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ 2-3 വാർഡുകളിലെ 125 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. 27.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. സ്വാശ്രയ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആദ്യഘട്ടമായ 25,000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയുള്ള കോൺക്രീറ്റ് ടാങ്കും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തിയത്. ടാങ്കിന് 750 മീറ്റർ കനോലി കനാലിന് പടിഞ്ഞാറ് കുടിവെള്ളത്തിനായി ഫിൽറ്ററിംഗ് പോയിന്റ് നിർമ്മിച്ചിട്ടുണ്ട്. വാർഡിലെ 125 വീടുകളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി കുടിവെള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടാങ്ക് നിർമ്മിക്കാനാവശ്യമായ 1.5 സെന്റ് സ്ഥലം 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി പഞ്ചായത്തിന് കൈമാറിയത്. രണ്ടാംഘട്ട പദ്ധതിയായ ഗ്രൌണ്ട് വാട്ടർ നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു.
125 വീടുകളിലേക്ക് കുടിവെള്ള പൈപ്പുകൾ എത്തിക്കൽ, ടാപ്പുകളും മീറ്ററുകളും നിർമ്മിക്കൽ എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിൽ കുടിവെള്ള കമ്മിറ്റിയുമായി ചർച്ച നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ്, മെമ്പർമാരായ കെ സി ഭാസ്കരൻ, ഫാരിഖ് ആറ്റുപുറം, നൌഷാദ് അണ്ടത്തോട് തുടങ്ങിയവരും കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് ഷുക്കൂർ, സെക്രട്ടറി വേണുഗോപാൽ, ട്രഷറർ കബീർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. കെച്ചേരി പാലത്തുമ്പകോതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങുകൾ മാത്രമായിട്ടാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ക്ഷേത്ര മേൽശാന്തി രാധാകൃഷ്ണൻ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിനത്തിന്റെ ചടങ്ങുകൾ നടത്തിയത്. ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ വിശേഷാൽ പൂജകൾ മാത്രമായി ചടങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിയമാനുസൃതമായി മാത്രമേ അനുവദിക്കൂവെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, സെക്രട്ടറി നിഖിൽ, ട്രഷറർ അനിരുദ്ധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ആനത്താവളത്തുനിന്നുള്ള മാലിന്യം ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കാവീട് തലയങ്ങാട്ടിരിയിൽ ആളൊഴിഞ്ഞ പറമ്പിലാണ് മാലിന്യം കത്തിക്കുന്നത്. ആനത്താവളത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്തിരിക്കുന്ന വ്യക്തിയാണ് ലോറിയിലിവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത്. പനമ്പട്ടിയുടെ അവശിഷ്ടങ്ങളും ആനപ്പിണ്ടവും ഉൾപ്പെടെയുള്ള മാലിന്യം പിന്നീട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള പുക വ്യാപിച്ച പരിസരത്ത് രൂക്ഷഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഇതുമൂലം പരിസരത്തെ വീടുകളിലുള്ളവർക്ക് ശ്വാസതടസ്സമടക്കമുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ എൻ്റെ അമ്മായി മകനും മാത്രമാണ് താമസിക്കുന്നത്. അമ്മായിക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഈ പുകയുടെ ശ്വസിച്ചിട്ട്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി മാലിന്യം സമീപത്തെ കുട്ടാടൻ പാടത്താണ് തള്ളുന്നത്. വർഷക്കാലം അകന്നതോടെ ഈ മാലിന്യം പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുമെന്ന ആശങ്കയുമുണ്ട്. 6 മാസത്തോളമായി മാലിന്യ നിക്ഷേപം തുടങ്ങിയിട്ട്. ഇത് അവസാനിപ്പിക്കാൻ പോലീസും നഗരസഭയും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരനായ രാജേഷ് ആവശ്യപ്പെട്ടു. നമ്മൾ ഇതുവരെ ആരുടെ പരാതിയായിട്ട് പോയിട്ടില്ല. ഇവരുടെ തന്നെ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിനി 4 ദിവസം മുന്നേ കൊടുന്ന് വിട്ടിട്ട് പറഞ്ഞു അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിണ്ടിയില്ല, ഇനി കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് കൊണ്ടുവന്നിട്ട് കുട്ടാടമ്പാടത്താണ് ഇവരിത് ഇത് ചെയ്തിട്ടുള്ളത്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കദളിപ്പാളത്തിൽ നിന്നും ജാം നിർമ്മിക്കാനൊരുങ്ങി കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം. ഇതിനുവേണ്ടി കടങ്ങോട് പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും കദളി വാഴക്കുലകൾ ശേഖരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് പ്രധാനമായും എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ കദളി വാഴ കൃഷി ചെയ്തിരുന്നത്. ലോക്ഡൌണിൽ കുലകൾ വിറ്റുപോകാതെ പ്രതിസന്ധിയിലായ കദളി വാഴ കർഷകരെ കുറിച്ച് സിസിടിവി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് കൃഷിവകുപ്പിലെ മാർക്കറ്റിംഗ് വിഭാഗമാണ് കദളിപ്പാളത്തിൽ നിന്ന് ജാം ഉണ്ടാക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. പരീക്ഷണാർത്ഥം പഴുപ്പ് നിർമ്മിക്കാൻ വേണ്ടി 2 കർഷകരിൽ നിന്ന് 25 കുലകളാണ് ശേഖരിച്ചത്. ചോവനൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രുക്മണി, കടങ്ങോട് പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ ബിന്ദു എന്നിവരെത്തിയാണ് കുലകൾ കൊണ്ടുപോയത്. സാധാരണ പൂജാ കദളി ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യാറുള്ളത്. ജാം നിർമ്മാണം വിജയകരമായാൽ കദളി വാഴ കർഷകർക്ക് വലിയ നേട്ടമായി അത് മാറും. കൃഷി വകുപ്പിലെ മാർക്കറ്റിംഗ് വിഭാഗം കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടപ്പോൾ വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിൽ ഏകദേശം 150 കിലോ വാഴക്കുലകൾ അതിൻ്റെ പൾപ്പ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുവാൻ തയ്യാറാണെന്നുള്ള വിവരം അറിയിക്കുകയും KPCS ഗ്ലോബൽ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ബാക്ക് ടു മദർലാൻഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി KPCS തൃശൂർ ജില്ലാ കമ്മിറ്റി അഖിലാട് ഓൺലൈൻ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അഖിലാട് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഉമ്മർ ഓണങ്കാട് ഹാജി, ഖദീജ, റംഷീദ, ഫിദറൻ, ഐഷ, റിസ്വാന, ഹിബാബ് ഷെറിൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കരിക്കാട് പറവൂർ പാടശേഖര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 75 ഏക്കർ കൃഷിയിടത്തിലെ വിരിപ്പ് കൃഷി വിത്തിറക്കൽ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷെബീർ, കൃഷി ഓഫീസർ വിജീഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പാടശേഖര കമ്മിറ്റി സെക്രട്ടറി വേണു അധ്യക്ഷത വഹിച്ചു. വേണു, കരിക്കാട്, സുബേർ, CM, ഗഫൂർ, ഗിരീഷ്, രാജൻ, മുരളി എന്നിവർ പങ്കെടുത്തു. കാറടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. ചിറനല്ലൂർ ഊട്ടുമടത്തിൽ മനോഹരനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 കൂടിയായിരുന്നു അപകടം. ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപം വെച്ചായിരുന്നു അപകടമുണ്ടായത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മനോഹരനെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ കേച്ചേരി എക്സ് പ്രവർത്തകരെത്തി കാണിപ്പേർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിഠായി വാങ്ങാനും കളിപ്പാട്ടം വാങ്ങാനുമായി കരുതി വെച്ചിരുന്ന ശ്രീനയനയുടെ സമ്പാദ്യമായ 1421 രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ആയി നൽകി. ഗുരുവായൂരിങ്ങപ്പുറം ശ്രാമ്പിക്കൽ ശ്രീനിവാസന്റെ മകൾ ശ്രീനയനയാണ് 1 വർഷത്തോളമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. അമ്മ വിനീതയ്ക്കും ചേട്ടൻ സവിനും ഒപ്പം നഗരസഭ ഓഫീസിലെത്തി തുക കൈമാറുകയായിരുന്നു. കുടുംബത്തിന്റെ വകയായി 10,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ചെയർപേഴ്സൺ എം രതി, വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി.
മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ശ്രീനയനെയും എല്ലാവിധ പിന്തുണയുമായി ഒപ്പം നിന്ന കുടുംബത്തെയും നഗരസഭാ അധികൃതർ അഭിനന്ദിച്ചു. കുന്നോകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ കമ്മീഷൻ ഏജന്റുമാർ ചേർന്ന് 100,000 രൂപ നൽകി. നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഏജന്റുമാരായ മുഹമ്മദ് അലി, കബീർ, മുസ്തഫ, നൌഷാദ്, സുബേർ, ഷഹീർ എന്നിവർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ വി മണികണ്ഠന് തുക കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇനിയും ഓരോ മാസവും 6 ഏജന്റുമാർ വീതം 12,000 രൂപ വീതം നൽകുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇവർ ചെയ്ത സഹായ പ്രവർത്തനങ്ങൾ എല്ലാവരും മാതൃകയാക്കണമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വൈസ് ചെയർമാൻ പി എം സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമ ഗംഗാധരൻ, ഗീതാ ശശി, കെ കെ ആനന്ദൻ, കൌൺസിലർമാരായ കെ ആസീസ്, കെ ബി സലീം എന്നിവർ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി സംയുക്തമായി നടത്തുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഇതുവരെയും 1.5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,50,000 രൂപയാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇത് പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങാൻ വെച്ച പണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കടവലൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ മനക്കൽ ആലിയുടെ മക്കളായ അഫ്സ, അഫ്ന, അമ്ര എന്നിവരാണ് വസ്ത്രം വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ച 5,160 രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് യു പി ശോഭന ഫണ്ട് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് മെമ്പർ ഷബീർ, പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ ആൽത്തറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് കമ്മിറ്റി സംഭാവന നൽകി. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 115,000 രൂപ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെ കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് രാജലക്ഷ്മി കൈമാറി. ചടങ്ങിന് LIC സംഘടനാ സെക്രട്ടറി KS പ്രദീപ്, LIC കുന്നംകുളം ചീഫ് മാനേജർ ഷിയാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് TS ഷെനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VP സരസ്വതി, യൂണിയൻ ട്രഷറർ സജി പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. സഹായിക്കുക, ഈ സാഹചര്യത്തിൽ സഹായിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഒരു ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായി LIC യൂണിയന്റെ LIC AOI ഇതിനുവേണ്ടി വളരെ ശക്തമായി ഇടപെടുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്ത് ഒരു സമ്മാനത്തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ അഭിനവിനും ചേട്ടനും സൈക്കിൾ ലഭിച്ചു. വിദ്യാർത്ഥികളുടെ നന്മ മനസ്സിന് കൂറ്റനാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് വിദ്യാർത്ഥികളായ സഹോദരങ്ങളെ സൈക്കിൾ നൽകി അഭിനന്ദിച്ചത്. അക്ഷരമുറ്റം ക്വിസ് മത്സര സമ്മാന തുകയും വിഷു കൈനീട്ടമായി ലഭിച്ച തുകയും കൂട്ടി സൈക്കിൾ വാങ്ങാനായി മാറ്റിവെച്ച 15,100 രൂപ കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ വഴി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിച്ചിരുന്നു. കൂറ്റനാട് വട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഭിനവ് 6-ാം ക്ലാസ്സിലും അനിരുദ്ധൻ 10-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ്. ചാലിശ്ശേരി ജനമൈത്രി പോലീസ് SHO ഇൻസ്പെക്ടർ എ പ്രതാപ് സൈക്കിളുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. ചടങ്ങിൽ മുൻ MLA VK ചന്ദ്രൻ, SICT ബാബുരാജ്, വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് ബാബുകോട്ടയിൽ, പഞ്ചായത്തംഗം വേണുകുറുപ്പത്ത്, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ്, ഹമീദ് ചെർപ്പുളശ്ശേരി, KR ബാലൻ, സക്കീർ, ഷബീർ, പ്രജിത്ത്, ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. അനിരുദ്ധും അനിരുദ്ധും രണ്ട് കുട്ടികൾ അവർ സ്വരൂപിച്ച സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണുണ്ടായത്. 15,100 രൂപയാണ് രണ്ട് കുട്ടികളും കൂടി ഈ സഹായ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാലിശ്ശേരി ജനമൈത്രി പോലീസ് പിന്നെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളും എല്ലാവരും കൂടി ഈ കുട്ടികൾക്ക് അവർ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പൈസ സൈക്കിളിനായതുകൊണ്ട് രണ്ട് കുട്ടികൾക്കും സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുക. പട്ടികജാതിക്കാരുടെ കാർഷിക കടങ്ങളും ചെറുകിട വായ്പകളും എഴുതി തള്ളുക, മറ്റു വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, പട്ടികജാതി പരമ്പരാഗത കലാകാരന്മാർക്ക് ധനസഹായം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പട്ടികജാതി മോർച്ച ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുകളുമെത്തി നിൽപ്പ് സമരം നടത്തി. BJP ഗുരുവായൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് തേറലി സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി മോർച്ച ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ തൂമാട്ട് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് എ വേലായുധകുമാർ, BJP ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രസന്നൻ പാളയൂർ, പട്ടികജാതി മോർച്ച നേതാക്കളായ CB ചെറായി, അനീഷ് കോട്ടപ്പടി, ഓവാട്ട് വിജയൻ, ഉണ്ണികൃഷ്ണൻ മല്ലശ്ശേരി, ബബീഷ് പാമ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ടത് തീർത്തും സർക്കാരിന്റെ കടമയാണെന്നിരിക്കെ ഇത്തരം പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ നിൽപ്പു സമരം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു.
കോവിഡ് ഭീതിയിലും ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന ഗുരുവായൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കിറ്റ് വിതരണം നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത് തരകൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ജയകുമാർ എന്നിവർ കിറ്റുകൾ ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് എം നൌഫൽ, കെ ബി സുബീഷ്, പി കെ ഷാനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആദരിച്ചു. കടവലൂർ പഞ്ചായത്ത് വടക്കേ കോട്ടൂൽ 26 ബൂത്ത് ബി ജെ പി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണം നടത്തുന്ന ആശാവർക്കർമാരെ ആദരിച്ചത്. വാർഡുതല ആശാവർക്കർമാരായ രജിത കോട്ടൂൽ, അനിത തെക്കത്ത് എന്നിവരെ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത്. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ, നിയോജകമണ്ഡലം സെക്രട്ടറി രജീഷ് അയിനൂർ, കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി ബി ജെ പി വൈസ് പ്രസിഡന്റ് അനിൽ കോട്ടോൾ, ബൂത്ത് പ്രസിഡന്റ് രമേശ് ബാബു, കമ്മിറ്റി അംഗങ്ങളായ രാജീവ് വിഷ്ണു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വാർഡിൽ മുഴുവനും മാസ്ക് വിതരണവും നടത്തി. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ജനങ്ങൾക്കുള്ള അപബോധം കൊടുക്കുന്നതിനും അവരെ ഈ വിഷയത്തെ എങ്ങനെ തരണം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിനും വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ എല്ലാ മേഖലകളിലും ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ആദരിക്കണമെന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം. ജനകീയ ദൃശ്യമാധ്യമമായ സി സി ടി വിയിലെ ജീവനക്കാർക്കായി മാസ്ക് വിതരണം. പഴഞ്ഞ ജെറുസലേം സ്വദേശി പ്രവാസിയായ ജീവകാരുണ്യ പ്രവർത്തകനാണ് സി സി ടി വിയിലേക്ക് മാസ്കുകൾ നൽകിയത്. സി സി ടി വി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ ബാബു എം പാലിശ്ശേരി മാസ്ക് വിതരണം നിർവഹിച്ചു. 100,000+ ആളുകൾ മരിച്ചു കഴിഞ്ഞു. അതിഭീകരമായി അതിവേഗത്തിൽ അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപനം തടയുന്നതിന് വേണ്ടി ഒന്നും ആ രാജ്യത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അത്തരമൊരു സാഹചര്യം ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ, സ്പെയിനിൽ, ഇറ്റലിയിൽ, ജർമ്മനിയിൽ ഒക്കെ തന്നെ ഈ ഭീകരമായ മരണം താണ്ഡവമാടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകളൊന്നും തന്നെ കൈവശമില്ലാതെ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം അത്ഭുതകരമായ ഒരു ഈ രംഗത്തെ പിടിച്ചു നിർത്തൽ പ്രതിരോധികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സി സി ടി വി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ്, ഡയറക്ടർ കെ എം എഡ്വിൻ, ജനറൽ മാനേജർ കെ വി ജോസഫ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജനകീയ സമിതി കൺവീനർ സാബു ഐനൂർ, പൊതുപ്രവർത്തകൻ പ്രസാദ് പുലിക്കോടൻ, സിജില സാബു, സി സി ടി വി ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ എന്നിവർ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷൻ, ആശുപത്രികൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്കായി മാസ്കുകൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോട്ടോലിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്നവർക്കെല്ലാം സൗജന്യമായി മാസ്കുകൾ നൽകുന്നുണ്ട്. അംഗൻവാടി അധ്യാപികയായ സിജില സാബുവാണ് മാസ്കുകളെല്ലാം തയ്ച്ചു നൽകിയത്. പഴഞ്ഞി സ്വദേശിയായ പ്രവാസിയുടെ നേതൃത്വത്തിൽ പ്രളയസമയത്ത് വിദ്യാർത്ഥികൾക്കായി 500,000 രൂപയുടെ പുസ്തകങ്ങൾ ബാബു എം പാലിശ്ശേരി എം എൽ എ മുഖേന നൽകിയിരുന്നു. കോവിഡ് കാലത്ത് നിർധന രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷ്യക്കിറ്റുകളും എത്തിച്ചു നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിസിടിവി ന്യൂസ്. ചാവക്കാട് നഗരസഭ 3 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിലെ നിർധന കുടുംബങ്ങൾക്ക് 3-ഘട്ട ഭക്ഷ്യക്കിറ്റ് വിതരണവും വാർഡിലെ എല്ലാ വീടുകളിലേക്കും മാസ്ക്, ഹാൻഡ് വാഷ് എന്നിവയുടെ വിതരണവും നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് വാർഡ് വൈസ് പ്രസിഡന്റ് അബുൻ മൈനത്തിന് ഭക്ഷ്യക്കിറ്റ് നൽകി വിതരണം നിർവഹിച്ചു. ഐ എൻ ടി യു സി ഗുരുവായൂർ റീജിയൻ പ്രസിഡന്റ് എം എസ് ശിവദാസ്, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എം ഹംസ, ഷാജി കല്ലിങ്ങൽ, എം കെ സുനിൽ, ശിവജി ആലഞ്ചേരി, കെ എസ് സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ജില്ലാ കമ്മിറ്റി ശേഖരിച്ച 2,96,900 രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജില്ലാ പ്രസിഡന്റ് ടി എസ് ഷെനിൽ, കെ വി അബ്ദുൾ ഖാദർ എം എൽ എക്ക് തുക കൈമാറി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വത്സൻ മാളിയക്കൽ, കെ എസ് പ്രദീപ്, രാജലക്ഷ്മി ബാലൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ് ഭീതിക്കിടയിലും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അഭിനന്ദനവും സ്നേഹകിറ്റുമായി യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രസ് ക്ലബിലെ മുഴുവൻ അംഗങ്ങൾക്കും കിറ്റുകൾ വിതരണം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ ആർ എച്ച് ഹാരിസിന് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. എം എസ് ശിവദാസ്, കെ സി ശിവദാസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ എം പി മുനാഷ്, തബ്ഷീർ മഴുവഞ്ചേരി, നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഡയാലിസിസ് രോഗികൾക്ക് സാന്ത്വനവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ. ജില്ലാ പഞ്ചായത്ത് ഡയാലിസിസ് രോഗികൾക്കായി നീക്കിവെച്ചിരുന്ന പ്രൊജക്ടിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവരവരുടെ ഡിവിഷൻ മെമ്പർ അപേക്ഷകർ ഡയാലിസിസ് രോഗിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ഈ സാഹചര്യത്തിൽ ഈ ലോക്ഡൌൺ സമയത്ത് തന്റെ ഡിവിഷൻ പരിധിയിലുള്ള രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ജില്ലാ പഞ്ചായത്ത് കട്ടകമ്പല ഡിവിഷൻ മെമ്പർ കെ ജയശങ്കർ പാലിയേറ്റീവ് പ്രവർത്തകരുമായി അപേക്ഷകരുടെ വീടുകളിൽ നേരിട്ടെത്തി ശുപാർശ കത്തുകൾ കൈമാറി. ജനപ്രതിനിധികളായ കെ എ ജ്യോതിഷ്, എം എസ് മണികണ്ഠൻ, മോളി തമ്പി, വിജയഗോപി തുടങ്ങിയവരും വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഡിവിഷനിലെ മറ്റ് സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ അറിയിച്ചു. നമുക്കറിയാം ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ജില്ലാ പഞ്ചായത്ത്
വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം അപേക്ഷകൾ വാങ്ങിക്കേണ്ടത് അതാത് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. ആ പഞ്ചായത്ത് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട ബുദ്ധിമുട്ടുകളും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ശുപാർശയ്ക്ക് വേണ്ടി അവരെ സമീപിക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അത്തരം പി എസ് ആൻഡ്രിയുടെ ഏഴാം ചരമദിനം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 15,000 രൂപ പെൻഷൻ നൽകി മാതാവിന്റെ മാതൃക. മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ഷാമുവിന്റെ പെൻഷൻ തുകയാണ് 88 വയസ്സിൽ നൽകി തങ്കമ്മ നാടിന് മാതൃകയായത്. ചാലിശ്ശേരി സഹകരണ ബാങ്ക് ജീവനക്കാരൻ, CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം, കേരള സ്റ്റേറ്റ് കോമ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, CITU ഡിവിഷൻ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന മകൻ പി എസ് ആൻഡ്രിയുടെ ഏഴാം ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TM കുഞ്ഞുകുട്ടൻ പെൻഷൻ തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി വിനു, വിനു PS, PT അശോകൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CPM പ്രവർത്തകന് ലഭിച്ച പെൻഷൻ തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഗുരുവായൂരിങ്ങപ്പുറം കറുത്തേടത്ത് ബാലനാണ് പെൻഷനായി ലഭിച്ച 5,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. മുരളി പെരുന്നള്ളി MLA തുക ഏറ്റുവാങ്ങി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CJ ബേബി, CK സദാനന്ദൻ, AV ശശി, KS പുഷ്കരൻ, PS ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPM ചൊവ്വലൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ബാലൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DYFI അരുവാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസര ശുചീകരണവും മാസ്ക് വിതരണവും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP ജയൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഫയർഫോഴ്സിന്റെ കൂടി സഹകരണത്തോടുകൂടിയായിരുന്നു അണുനശീകരണ പ്രവർത്തനം നടത്തിയത്. ഫയർഫോഴ്സ് അംഗങ്ങളായ B ശ്രീകുമാർ, രവീന്ദ്രൻ K, സുരേഷ് കുമാർ V, വിജേഷ് KB എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. അരുവായ് സെന്റർ, കനറ ബാങ്ക് പരിസരം, പഴഞ്ഞി സ്കൂൾ പരിസരം, കോട്ടൂൽ ആശുപത്രി പരിസരം, അരുവായ് വടക്കുമുറി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. വാർഡ് മെമ്പർ സുജനി ബാബുജി, DYFI വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അഖിൽ, സെക്രട്ടറി യദുകൃഷ്ണ, പ്രവർത്തകരായ നിതുൻ, VS, ജിഷ്ണു, അരുൺകുമാർ, ആദർ, ശശി, സിജോ എന്നിവർ നേതൃത്വം നൽകി. CPM ചാവക്കാട് ബേബി റോഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മാസ്ക് വിതരണം നടത്തി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രാധാകൃഷ്ണൻ, കഥാകൃത്തും സാഹിത്യകാരനുമായ VB ജ്യോതിരാജന് മാസ്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AC ആനന്ദൻ, വാർഡ് കൗൺസിലർ PD സുരേഷ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം ഷീജ പ്രശാന്ത്, ബ്രാഞ്ച് സെക്രട്ടറി IM നൌഷാദ്, പത്മദ ചീജർ തുടങ്ങിയവർ പങ്കെടുത്തു. സൗജന്യ പലവ്യഞ്ജന കിറ്റുകളുടെ മൂന്നാംഘട്ട വിതരണത്തിന്റെ പാക്കിംഗ് പുന്നൂർക്കുളത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പഞ്ചായത്തിലെ 11 റേഷൻ കടകളിലേക്കുള്ള 2,709 ഉപഭോക്താക്കൾക്കാണ് ഈ ഘട്ടത്തിൽ കിറ്റ് ലഭിക്കുക. ആദ്യഘട്ടം മഞ്ഞക്കാട് കുടുംബങ്ങൾക്ക് 499, രണ്ടാം ഘട്ടം പിങ്ക് കാർഡ് ഉടമകൾക്ക് 2,981 സൗജന്യ കിറ്റുകളും വിതരണം ചെയ്തിരുന്നു. പുന്നൂർക്കുളം പഞ്ചായത്ത് സാമൂഹിക കിച്ചൻ വഴിയായിരുന്നു ഇതിൻ്റെ പാക്കിംഗ്. പ്രസിഡന്റ് AD ദനീപിൻ്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരും CDS കുടുംബശ്രീ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമാണ് പാക്കിംഗ് പ്രവൃത്തികൾ ചെയ്തിരുന്നത്. ഓരോ വാർഡിൽ നിന്നും 3 പേർ വീതമടങ്ങുന്ന കുടുംബശ്രീ പ്രവർത്തകർ പകലും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാത്രിയിലുമാണ് കിറ്റുകൾ നിറയ്ക്കുന്നത്. 18 ഇനങ്ങളടങ്ങുന്ന തുണിസഞ്ചിയിലുള്ള കിറ്റാണ് കാർഡുടമകൾക്ക് അതാത് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുക. ഇതിനുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഔട്ട്ലെറ്റ് മാനേജർ സെൽജി മോറിൻ്റെ നേതൃത്വത്തിൽ പുഴിക്കള ഗ്രീൻലാൻഡ് ഏജൻസിയിൽ എത്തിക്കഴിഞ്ഞു. ഓയിൽ, വെളിച്ചെണ്ണ, പരിപ്പ് എന്നിവയാണ് ഇനി എത്താനുള്ളത്. ഇത് ചൊവ്വാഴ്ച പാക്കിംഗ് കൗണ്ടറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8-ാം തീയതിക്ക് ശേഷം കിറ്റുകൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാവേലി സ്റ്റോറുകൾ വഴിയാണ് സാധനങ്ങൾ പാക്കിംഗ് കൗണ്ടറുകളിൽ എത്തിക്കുന്നത്. ഔട്ട്ലെറ്റിൽ ജീവനക്കാർ കുറവായതിനാലാണ് പഞ്ചായത്തിൻ്റെ സഹായം തേടിയിട്ടുള്ളത്. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AD ദനീപ്, ഫാരിക്കാറ്റുപുറം KS ഭാസ്കരൻ, നൌഷാദ്, മൈമൂന, ജാസ്മിൻ, ഔട്ട്ലെറ്റ് മാനേജർ സെൽജി മോർ, CDS ചെയർപേഴ്സൺ കോമളം ശശിധരൻ തുടങ്ങിയവർ പാക്കിംഗിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നൂർക്കുളം. പഴഞ്ഞി MD കോളേജ് NCC ബോയ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അർഹരായ 40 കുടുംബങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റുകൾ നൽകി. കോവിഡ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. കോളേജ് പരിസരത്തുള്ള കുടുംബങ്ങൾക്ക് നൽകിയ കിറ്റ് വിതരണം പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഗവേണിംഗ് ബോർഡ് ട്രഷറർ CK മോഹൻ അധ്യക്ഷത വഹിച്ചു. ഗവേണിംഗ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് പ്രീനു P വർക്കി, ജിൽദു P ചീരൻ, അക്ഷയ് എന്നിവർ സംസാരിച്ചു. വീടുകളിൽ നേരിട്ടെത്തിയാണ് വിതരണം നിർവഹിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് മേഖലയിൽ BJP സേവാഭാരതി പ്രവർത്തകർ മാസ്കുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 15-16 ബൂത്തുകളിലായി 1,000 മാസ്കുകളാണ് വിതരണം ചെയ്തത്. നാട്ടിലെ ടൈലറിംഗ് അറിയുന്നവരുടെ സഹകരണത്തോടുകൂടിയാണ് മാസ്കുകൾ തയ്യാറാക്കിയത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മനീഷ് മണലി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TC രഞ്ജിത്ത്, സെക്രട്ടറി CR നഗീഷ് എന്നിവർ ചേർന്ന് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. BJP സേവാഭാരതി പ്രവർത്തകരായ ധീരജ് ജിജൻ, PM അഷിനാഥ്, PC മണികണ്ഠൻ, PC രാഹുൽ, KS സോമനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ 40-ാം വാർഡിലെ മുഴുവൻ വീടുകളിലെ അംഗങ്ങൾക്കും കൗൺസിലർ ആൻഡോ തോമസ് നേതൃത്വത്തിൽ സൗജന്യമായി മാസ്കുകൾ നൽകി. നടൻ ശിവജി ഗുരുവായൂർ വിതരണം നിർവഹിച്ചു. ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. എൻ എച്ച് ഷാനിർ, സജയൻ, പുന്നയിൽ എന്നിവർ നേതൃത്വം നൽകി. 650 വീടുകളിലേക്ക് കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന 3500 മാസ്കുകളാണ് നൽകിയത്. ചാവക്കാട് അൽഫിബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണത്തല സ്കൂളിൽ കഴിയുന്ന തെരുവോര നിവാസികൾക്കും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും ഭക്ഷണ വിതരണം നടത്തി. അലിഫ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പി എം നാസറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ എൻ കെ അക്ബറിന് ഭക്ഷണം കൈമാറി. വൈസ് ചെയർമാൻ മഞ്ജുഷ സുരേഷ്, കൌൺസിലർ എ എച്ച് അക്ബർ, അലിഫ് ചാരിറ്റബിൾ സെക്രട്ടറി പി കെ സിദ്ദിഖ്, ട്രഷറർ കെ എം ഷാഹു തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ പ്രക്ഷോഭകർക്കെതിരായുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. പെരുമ്പലവ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സമരം പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷെബീർ ഹസൻ, ട്രഷറർ എം എൻ സലാഹു എന്നിവർ പങ്കെടുത്തു. വിവിധ യൂണിറ്റുകളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് സുരേഷ് നോങ്ങല്ലൂർ, ഷെമീറ നാസർ, സി എ കമാൽ, മുജീബ് പട്ടേൽ, ഹനാൻ ഷാ, അസ്ലം വില്ലന്നൂർ, ഫൈസൽ ചോള എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഡിവൈഫൈ ഐ എം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ ക്യാമ്പയിൻ നടത്തി. മഴക്കാലമാകുന്നതിന് മുൻപ് പ്രദേശത്ത് അടഞ്ഞുകിടക്കുന്ന കാനകളിലെ മണ്ണും ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് വൃത്തിയാക്കി. യൂണിറ്റ് പ്രസിഡന്റ് നിതീഷ്, സെക്രട്ടറി രീഷ്മ സബീഷ്, ടി സി രാഖിൽ, ജിഷ്ണു, സനീഷ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് അതിജീവനത്തിന്റെ സൂചകമായി കരിക്കാട് വൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷെബി റേവി, സ്കൂൾ മാനേജർ ടെറീഷ് പി ടി, പ്രധാന അധ്യാപിക സില്ല ടീച്ചർ, മുൻ വില്ലേജ് ഓഫീസർ ഷെല്ലി ഡിക്രൂസ്, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രതീഷ് മൂലേപ്പാട് എന്നിവർ പങ്കെടുത്തു. എല്ലാ വിദ്യാലയങ്ങളിലും കോവിഡ് 19 അതിജീവന വൃക്ഷം നടുമെന്ന് ക്ലസ്റ്റർ കോർഡിനേറ്റർ അറിയിച്ചു. മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടത്. ചാവക്കാട് വില്യംസ് പുളയ്ക്കൽ പരേതനായ ബാബു ഹാജിയുടെ മകൻ 48 വയസ്സുള്ള സുൽഫിക്കറിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. കുഞ്ഞുമോളാണ് മാതാവ്. മുഹമ്മദ് മോൻ, ഉസ്മാൻ, ഉമ്മർ, സുബേദ, പരേതയായ സുഹറമോൾ എന്നിവർ സഹോദരങ്ങളാണ്. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി താണിക്കൽ തോമസ് നിര്യാതനായ 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെലീനയാണ് ഭാര്യ. സണ്ണി, ജേക്കബ്, എൽസി, ഫിലോമിന, റീന, ജെയ്സൺ എന്നിവർ മക്കളാണ്. വരത്തംകോട് പരേതനായ ചെറുവത്തൂർ വർഗീസ് മകൻ ഉക്രു നിര്യാതനായ 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബെസിയാണ് ഭാര്യ. ബിസ്മി, ബിൽമി എന്നിവർ മക്കളാണ്. നവമാധ്യമ കാഴ്ച. ലോക്ഡൌൺ ആയതോടെ മനുഷ്യരെക്കാൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് പക്ഷിമൃഗാദികളാണ്. എന്നാൽ അവരെ ആപത്ത് ഘട്ടങ്ങളിൽ കൈവിടാത്തവരുമുണ്ട്. നവമാധ്യമ കാഴ്ചയിൽ ദൃശ്യം നൽകിയിരിക്കുന്നത് കുന്നംകുളത്ത് നിന്ന് പി ബി മോൻ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പ്രവാസികൾ എത്തുന്നു. പ്രവാസികളുടെ മടക്കം വ്യാഴാഴ്ച മുതൽ. യാത്രാക്കൂലി സ്വന്തമായി വഹിക്കണം. അർഹരുടെ പട്ടിക എംബസികൾ തയ്യാറാക്കും. യാത്രയ്ക്കായി വിമാനവും കപ്പലും ഉപയോഗപ്പെടുത്തും. കൊറോണയെ പിടിച്ചുകെട്ടി കേരളം. തിങ്കളാഴ്ചയും സംസ്ഥാനത്ത് പുതിയ കോവിഡ് രോഗികളില്ല. 61 പേർക്ക് രോഗവിമുക്തി. നിലവിൽ ചികിത്സയിലുള്ളത് 34 പേർ മാത്രം. പുതിയ തീവ്രബാധിത മേഖലകളില്ല. ലോക്ഡൌണിനെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. ഇവരെ സുരക്ഷിതമായി സ്വീകരിക്കാൻ ഒരുങ്ങി സർക്കാരും നാട്ടുകാരും. കോവിഡ് കാലത്തെ മികവോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തനത്തിന് സി സി ടിവിക്ക് ആദരം. സി സി ടിവി പെരുമ്പലാവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടർ ഹരി ഇല്ലത്ത്, സി സി ടിവി സീനിയർ എഡിറ്റർ നിഷ നവീൻ എന്നിവരെ പഴഞ്ഞി ജനകീയ സമിതി ആദരിച്ചു. കോവിഡ് കാലത്ത് ദുരിതം പേർന്ന നാടിന്റെ അതിജീവനത്തിന് ഒരുമയോടെ സുമനസുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കാം. നമസ്കാരം.